മുസ്ലിം ലീഗ് എന്നാണ് പേരെങ്കിലും കേരളത്തിലെ മത നിരപേക്ഷ സ്വഭാവം ഉയർത്തി കാട്ടുന്നതിൽ മത നിരപേക്ഷ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിക്കുന്നതിൽ എല്ലാ കാലവും മുന്നിൽ നിന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ മുസ്ലിം അധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളപ്പോഴും മുസ്ലിം ലീഗിന്റെ പ്രസക്തി കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ നിയമമാക്കി മാറ്റിയ സാമ്പത്തിക സംവരണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധവും സമരപരിപാടികളും മുസ്ലിം ലീഗിനെ ഒരു വെറും വർഗീയ രാഷ്ട്രീയ കക്ഷിയായി അധപതിപ്പിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കേരളം തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവിന്റെ ഒരു വലിയ പ്രതിഫലനമാണ് യുഡിഎഫിനോട് പൊതുവേ ചേർന്നു നിൽക്കുന്ന സമീപനം എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ള സീറോ മലബാർ സഭയുടെ തുറന്നുപറച്ചൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പെരുന്തോട്ടം ദീപികാ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മുസ്ലിം ലീഗിനെ ശരിക്കും വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് വെറുമൊരു രാഷ്ട്രീയ വർഗീയ കക്ഷിയായി മാറുന്നു എന്ന ആ യാഥാർത്ഥ്യം ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ് ജോസഫ് പെരുന്തോട്ടം ചൂണ്ടിക്കാണിക്കുന്നത് യുഡിഎഫ് ഈ വിഷയത്തിൽ ആർജവമുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് ഈ സംവരണ നിയമത്തോട് എതിർപ്പില്ല കോൺഗ്രസ് അതിനെ അനുകൂലിക്കുകയാണ് പാർലമെന്റിലും അനുകൂലിച്ചിരുന്നു കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും അസദുദ്ദീൻ ഒവൈസിയും മാത്രമാണ് ആ ബില്ലിനെ എതിർത്ത് പാർലമെന്റിൽ വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൊതു അംഗീകാരത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു നിയമം കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിന് ബാധ്യതപ്പെട്ടതാണ് സർക്കാർ അത് നടപ്പിലാക്കുമ്പോൾ അതിനെ മുസ്ലിം ലീഗിനെ പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി എതിർക്കുന്നത് എന്തിന് എന്നുള്ള ന്യായമായ ചോദ്യമാണ് സീറോ മലബാർ സഭ ഉന്നയിക്കുന്നത് യു ഡി എഫ് രാഷ്ട്രീയത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ ന്യൂനപക്ഷത്തേക്കാൾ ഉപരി ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു നാട് എന്നുള്ള നിലയിൽ ആ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ട് എന്തു നഷ്ടമാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിന് ഉണ്ടായിപ്പോകുന്നത് എന്നുള്ള ചോദ്യം സീറോ മലബാർ സഭ ചോദിക്കുന്നു അത് സീറോ മലബാർ സഭ മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തിനാണ് ചില മുസ്ലിം സമുദായ സംഘടനകളും എസ് എൻ ഡി പിയും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഈ സംവരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്നുള്ള ആ മുദ്രാവാക്യം മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുക്കുന്നത് മുസ്ലിം ലീഗിനെ മലബാറിൽ അംഗീകരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമല്ല മലബാർ മേഖലയിലെ ബാക്കി സമുദായങ്ങളും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ പണ്ട് മുതൽക്കേ ഉള്ള മതേതര നിലപാടുകളുടെ കൂടി അടയാളപ്പെടുത്തലാണ് അത് തിരിച്ചറിയാതെ പോകരുത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ സാമ്പത്തിക സംവരണം 10% കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു ഭൂമി കുലുക്കവും ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായങ്ങളിലെ ആളുകൾക്ക് പഠനത്തിനും തൊഴിലിനുമൊക്കെ ഒരവസരം തുറന്നിട്ട് കൊടുക്കാനുള്ള ഒരു നീക്കമായി മാത്രം അതിനെ കണ്ടാൽ പോരെ ഈ സംവരണം എന്ന് പറയുന്ന സംവിധാനം തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് സവർണ മേധാവിത്വത്തിൻ്റെ കാൽക്കീഴിൽ കടന്നിരുന്ന അധസ്ഥിത വർഗത്തെ കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ആ കാലമൊക്കെ മാറിയില്ലേ കുഞ്ഞാലിക്കുട്ടിയുടെ സമുദായത്തിൽ തന്നെ ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നന്മാരുള്ള ഒരു സാഹചര്യം വർത്തമാനകാല സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനോ ഒരു തൊഴിൽ ലഭിക്കുന്നതിനോ മാനസികമായ മുൻതൂക്കം നേടുന്നതിനോ ഒന്നും ഒരു സംവരണത്തിൻ്റെ ആനുകൂല്യം വേണ്ടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയൊന്നുമല്ല ഇപ്പോൾ കാലം കടന്നു പോകുന്നത് അവിടെയാണ് ഈ സാമ്പത്തിക സംവരണത്തിൻ്റെ പ്രസക്തി വരുന്നത് എന്തായാലും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സംവരണത്തിൻ്റെ ആനുകൂല്യവുമില്ലാത്ത മുന്നോക്ക സമുദായങ്ങളിൽ പെടുന്ന ദരിദ്ര വിഭാഗങ്ങൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കുന്നത് കൊണ്ട് ഈ നാടിന് എന്തു സംഭവിക്കും സീറോ മലബാർ സഭ വ്യക്തമായി തന്നെ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്
എന്തിൻ്റെ പേരിലാണ് മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം യുഡിഎഫ് പോലുള്ള ഒരു സംവിധാനത്തിനകത്തിരുന്നു കൊണ്ട് ഇത്തരമൊരു നിലപാട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് കോൺഗ്രസ്സിനും അതിൽ ഉത്തരം കിട്ടാൻ കുഴങ്ങും ഞങ്ങൾ സംവരണ നിലപാടിനെതിരല്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോഴും മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനവുമായി നിൽക്കുമ്പോൾ അത് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകാവുന്ന അതൃപ്തി സ്വാഭാവികമായി യുഡിഎഫ് രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്നെയാണ് അതിന്റെ തുടക്കം തന്നെയാണ് ഈ സീറോ മലബാർ സഭയുടെ തുറന്നെഴുത്തിലൂടെ വ്യക്തമാകുന്നതും വെള്ളാപ്പള്ളി നടേശനും കാന്തപുരവും അടക്കമുള്ള ആളുകൾ ഇടത് അനുഭാവം പുലർത്തിയിരുന്ന സമുദായ നേതാക്കൾ സംസ്ഥാന സർക്കാരിനെതിരെ ഈ വിഷയത്തിന്റെ പേരിൽ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കരുതിയിരുന്ന ഇടത്താണ് യുഡിഎഫിന് മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ലീഗ് എടുക്കേണ്ടിയിരുന്ന ഒരു നിലപാടല്ല അത് ലീഗിനെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകൾ ആ നിലപാട് പ്രഖ്യാപനവുമായി സമരരംഗത്ത് സജീവമാകാമായിരുന്നു ലീഗിനെ പോലെ ഒരു സംഘടന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിലുള്ള നിലപാടുകളുമായി സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കേരളത്തിലെ യുഡിഎഫ് രാഷ്ട്രീയത്തെയും ഗൗരവമായി തന്നെ ബാധിക്കുന്ന ഒന്നായി മാറും.